ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പിൽ വ്യാപക സംഘർഷം പശ്ചിമബംഗാൾ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി അക്രമ സംഭവങ്ങൾ അരങ്ങേറി ഡൽഹിയിലും ബംഗാളിലും ഇ വി എമ്മുകൾ കേടായി ഹരിയാനയിൽ ബൂത്ത് പിടുത്തം നടന്നതായും ആരോപണമുണ്ട് ബംഗാളിലെ പോളിംഗ് നടന്ന എട്ട് മണ്ഡലങ്ങളിലും വ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടു ബി ജെ പി പ്രവർത്തകരെ വെടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു ബി ജെ പി പ്രവർത്തകനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഹരിയാനയിൽ റോഹത്ത് മണ്ഡലത്തിലെ കാത്മണ്ഡിയിൽ ബൂത്തുപിടുത്തം നടന്നതായി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭൂപീന്ദർ ഹൂഡ ആരോപിച്ചു ഗുഡ്ഗാവിലും റോഹത്കിലും ഇവി എമ്മുകളും തകരാറിലായി ബംഗാളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഭാരതി ഘോഷ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സഞ്ജയ് ജയ്സ്വാളിന് മർദ്ദനമേറ്റു ബീഹാറിൽ പോളിംഗ് ഉദ്യോഗസ്ഥന് വെടിയേറ്റു വോട്ടിങ്ങിനിടെ ഹോം ഗാർഡിന്റെ തോക്കിൽ നിന്നും അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നു മധോപൂർ സുന്ദർ വില്ലേജിലെ പോളിംഗ് ബൂത്തിൽ നിന്നാണ് ശിബേന്ദ്ര കിഷോറിന് വെടിയേറ്റത് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മുസഫർ നഗറിലെ എച്ച് കെ എം സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ലക്നൌവിൽ വോട്ടെടുപ്പിനിടെ വോട്ടർ ബി ജെ പി പതാക കൊണ്ട് ഷൂ തുടച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ ഷാഗഞ്ചിലെ പോളിംഗ് ബൂത്തിന് സമീപം സംഘർഷമുണ്ടായി ജോൺപൂരിലെ മുന്നൂറ്റി അറുപത്തി നമ്പർ ബൂത്തിന് സമീപമാണ് സംഭവം നിലത്ത് കിടന്നിരുന്ന ബി ജെ പി പതാക എടുത്ത് വോട്ടർ തന്റെ ഷൂ തുടയ്ക്കുന്നത് ഒരു ബി ജെ പി പ്രവർത്തകൻ കാണുകയും ചീത്ത വിളിക്കുകയുമായിരുന്നു ഇതോടെ കൂടുതൽ ബി ജെ പി പ്രവർത്തകരെത്തി ഇയാൾക്കു നേരെ മർദ്ദനം അഴിച്ചുവിട്ടു പോലീസെത്തി ലാത്തിവിശയാണ് ബി ജെ പി പ്രവർത്തകരെ സ്ഥലത്തു നിന്നും പിന്തിരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ